സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി വർധനവ്. 2023 മഞ്ഞപ്പിത്തം 1000 പേർക്കാണ് സ്ഥിരീകരിച്ചതെങ്കിൽ ഈ വർഷം ഇതുവരെ രോഗം ബാധിച്ചവരുടെ എണ്ണം 2000 കടന്നു. സാംക്രമിക രോഗങ്ങളുടെ എണ്ണത്തിലും ക്രമാതീതമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. മഴ മൂലമുള്ള പകർച്ചവ്യാധികളും കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. ദൈനംദിനം നിരവധി ജനങ്ങളാണ് പനിമൂലം ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നത്. ആശുപത്രി കിടക്കകൾ പോലും നിറഞ്ഞ് കവിയുന്നൊരു സാഹചര്യമുണ്ട്. കേരളം പനിക്കിടക്കയിലായി മാറുന്നൊരു സാഹചര്യമുണ്ട്. വേനൽ മഴയിൽ കൂടുതൽ പകർച്ചവ്യാധികൾ പരക്കുന്ന ഒരു സാഹചര്യവും കണ്ടുവരികയാണ്. വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് ശാലിനി. ശാലിനി, നമുക്കറിയാം പകർച്ചവ്യാധികൾ ദിനം പ്രതി കൂടി വരുന്നൊരു സാഹചര്യം, ജനങ്ങളെല്ലാം തന്നെ ആശുപത്രികളിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്ത ഭീഷണി ഇത്രത്തോളം കൂടി നിൽക്കുകയാണ്. ഒരു ബോധവൽക്കരണം പോലും ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദേവിക, അത് തന്നെയാണ്. മഴക്കാലമാണ്, സ്വാഭാവികമായും മഴക്കാല സമയത്തുണ്ടാകുന്ന ചെറിയ പനികൾ അതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി പനി, ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം ഇത് വ്യാപകമാകുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 2023 1073 പേർക്കായിരുന്നു 12 മാസങ്ങൾക്കുള്ളിൽ രോഗം സ്ഥിരീകരിച്ചത്. പക്ഷേ നിലവിലെ സ്ഥിതി അങ്ങനെയല്ല. ഈ മെയ് മാസം എത്തുമ്പോൾ തന്നെ 2048 പേർക്കാണ് സംസ്ഥാന വ്യാപകമായി രോഗങ്ങൾ, പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം, സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്ക്. കഴിഞ്ഞ 7 വർഷം മരണം സംഭവിച്ചപ്പോൾ കഴിഞ്ഞ വർഷം അത് ഈ വർഷം അത് 15 ഉയരുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ഈ മഞ്ഞപ്പിത്തം, എലിപ്പനി, ഡെങ്കിപ്പനി, സാധാരണഗതിയിലുള്ള വൈറൽ പനികളൊക്കെ വ്യാപകമാവുകയാണ്. അപ്പോഴും ചിറ്റമ്മനായി സ്വീകരിക്കുന്ന നിലപാടിലേക്ക് ആരോഗ്യവകുപ്പ് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ഒരു വകുപ്പ് കൂടിയാണ് ആരോഗ്യവകുപ്പ്. അത് കാര്യക്ഷമമായി ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ മഴക്കാലം ശക്തമാകുന്ന സാഹചര്യത്തിൽ അതിന് വേണ്ട മുൻകരുതലുകളോ കൊതുക് നശീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളോ ചെയ്യാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. പല മേഖലകളിലും വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് കൊതുകുകൾ വളരുന്നുണ്ട്, എലികൾ വളരുന്നുണ്ട്, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തേണ്ട പ്രവർത്തനങ്ങൾ അത് കാര്യക്ഷമമായി നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വൈകാരികമായതും ഏറ്റവും വിഷമകരമായ സാഹചര്യം. ഒരുപക്ഷേ പല ജില്ലകളിലും വെസ്റ്റ് നൈൽ പനികൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. തൃശൂർ, മലപ്പുറം, പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ ഇത്തരത്തിൽ പനികൾ വ്യാപകമാകുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പനിക്കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് വലിയ രീതിയിൽ വീഴ്ചകൾ വരുത്തുന്നത് എന്നുള്ളതാണ്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തോടൊപ്പം തന്നെ ചില ശുചീകരണ യജ്ഞങ്ങളുടെ പരിപാടികൾ ആരോഗ്യവകുപ്പ് പ്രഖ്യാപിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതും കാര്യക്ഷമമായി തദ്ദേശ സ്വയംഭരണ കീഴിൽ, സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ മഴ തുടങ്ങി, വെള്ളക്കെട്ടുകൾ രൂക്ഷമാണ്. പല മേഖലകളിലും പല അസുഖങ്ങളും വരാനുള്ള സാധ്യതകളും വർദ്ധിക്കുകയാണ്. ദേവിക, ശാലിനി, കഴിഞ്ഞ വർഷങ്ങളേക്കാൾ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ വലിയ വർധനവാണ് കാണാൻ സാധിക്കുന്നത്. ദൈനംദിനം ജനങ്ങൾ മഞ്ഞപ്പിത്ത ബാധിതരായി ആശുപത്രികളിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം, പലയിടത്തും ജനങ്ങളുടെ എണ്ണം കൂടുതൽ കാരണം കിടക്കകൾ പോലും ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന് തന്നെയല്ലേ പറയാൻ സാധിക്കുന്നത്? ദേവിക, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 200,000 പേർക്ക് പകർച്ചപ്പനി പിടിക്കുന്ന ഒരു സാഹചര്യം അത് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകളിലുണ്ട്. പക്ഷേ ആ കണക്കുകൾ പരിശോധിച്ച് ഏതൊക്കെ മേഖലകളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, എവിടെയാണ് ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്, ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഈ രോഗബാധ പിടിച്ചു നിർത്താം എന്നുള്ള ചിന്ത അത് ആരോഗ്യവകുപ്പ് നടത്തുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പല ഘട്ടങ്ങളിലും ഈ രോഗവ്യാപനം രൂക്ഷമാകുമ്പോൾ മന്ത്രിയുടെ പ്രതികരണങ്ങൾ തേടുമ്പോൾ മന്ത്രി അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തി പോകുന്നൊരു സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തായാലും ഇനി ഈ എലിപ്പനിയുടെ ഒക്കെ കാലമാണ്. വെള്ളക്കെട്ട്, ഞാൻ സൂചിപ്പിച്ചതുപോലെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇവിടെയൊക്കെ തന്നെ
ഇത്തരത്തിൽ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ മേഖലകളിൽ കേന്ദ്രീകരിച്ച് അവർക്ക് പ്രതിരോധ ഗുളികകൾ നൽകാനുള്ള പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തേണ്ടതാണ്. അതിന് മുന്നിട്ടിറങ്ങേണ്ടത് ആരോഗ്യ വകുപ്പാണ്. പക്ഷെ അതൊന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെയാണ് ഈ പല ആശുപത്രികളിലും, പ്രത്യേകിച്ച് ജനറൽ ആശുപത്രി പോലെയുള്ള പല സർക്കാർ ആശുപത്രികളിലും മതിയായ കിടക്കകൾ, രോഗികൾ എത്തുമ്പോൾ മതിയായ ചികിത്സ നൽകാൻ അതിനുള്ള കിടക്കകളോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസോ ഇല്ല എന്നുള്ളതാണ്. പല ടെസ്റ്റുകളും സ്വകാര്യ ആശുപത്രികളിലേക്കും സ്വകാര്യ ലാബുകളിലേക്കും തള്ളിവിടുന്ന സാഹചര്യങ്ങളും പല മേഖലകളിലും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഡെങ്കിപ്പനി പകരുന്നു, ഒപ്പം തന്നെ വൈറൽ പനികൾ വ്യാപകമാകുന്നു. തൊട്ടു പിന്നാലെ മഞ്ഞപ്പിത്തം അതിരൂക്ഷമായി നിൽക്കുകയാണ്. കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പക്ഷെ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തിൽ ഈ മഞ്ഞപ്പിത്ത ബാധയിൽ ആശങ്ക ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ മഴക്കാലം കൂടിയാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പനിക്കേസുകളുടെ എണ്ണം കൂടി വർദ്ധിക്കുകയും ചെയ്യും. ആ സമയത്ത് ആരോഗ്യ വകുപ്പ് കരുതലെടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ സംസ്ഥാനത്തെ കാത്തിരിക്കുന്നത് വലിയൊരു ആരോഗ്യ അടിയന്തരാവസ്ഥയാകും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും മഴക്കാലത്തോടൊപ്പം നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള വീഴ്ചകളാണ് സർക്കാർ തലത്തിലും ഉണ്ടായിട്ടുള്ളത്. ദേവിക, ശാലിനി, അർബുദം, ഹൃദ്രോഗം, മറ്റ് ജീവിതശൈലി രോഗങ്ങൾ എന്നിങ്ങനെയുള്ള രോഗബാധിതരായിട്ടുള്ള ആൾക്കാർ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉടൻ മരണം സംഭവിക്കും, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് മഞ്ഞപ്പിത്തം ഇത്രയും വ്യാപകമായി തന്നെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും കേന്ദ്രീകരിച്ച് കൗൺസിലിങ്ങോ മറ്റു ബോധവൽക്കരണ പരിപാടികളിലേക്കോ സർക്കാർ ഇറങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ? ദേവിക, അത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളോ സർക്കാർ തലത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് രോഗബാധ വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മുൻ വർഷങ്ങളിൽ നടന്നതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടക്കാത്തത് തന്നെയാണ് ഇത്തവണത്തെ ഈ രോഗബാധയ്ക്കും രോഗങ്ങളുടെ എണ്ണം പെരുകാനും വിവിധ അസുഖങ്ങൾ വർദ്ധിക്കാനുമുള്ള പ്രധാന കാരണമായി വിമർശനം ഉന്നയിക്കുക ചെയ്യപ്പെടുന്നത്. മുൻപൊക്കെയാണെങ്കിൽ ആരോഗ്യ വകുപ്പ് നേതൃത്വം നൽകിക്കൊണ്ട് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസുകൾ തുടർച്ചയായി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രവർത്തനം ഇത്തവണ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ വിവിധ രീതിയിലുള്ള അസുഖങ്ങൾ ബാധിക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ എങ്ങനെ ഇതിനെ മറികടക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളിലും യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകൾക്കൊപ്പം ആരോഗ്യ വകുപ്പ് ഏകോപിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ആശങ്കാജനകമായ കാര്യം. എന്തായാലും മഴക്കാല പൂർവ്വ ശുചീകരണ സമയത്തും ഒപ്പം തന്നെ ഡെങ്കിപ്പനി, എലിപ്പനിയൊക്കെ ബാധിക്കാനുള്ള സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മുൻപൊക്കെ ഡോക്സിസൈക്ലിൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ ഗുളികകൾ വിതരണം ചെയ്യുന്ന സംവിധാനം ആരോഗ്യ വകുപ്പ് നടത്തുമായിരുന്നു. പക്ഷേ ഈ മഴക്കാലത്തിന് മുൻപ് അതിനുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അത് വിതരണം ചെയ്യാനുള്ള നടപടികളോ സർക്കാരോ ആരോഗ്യ വകുപ്പോ സ്വീകരിച്ചില്ല എന്നുള്ളതും ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. വലിയ രീതിയിലുള്ള ആശങ്ക സംസ്ഥാന വ്യാപകമായി നിലനിൽക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ. തിരുവനന്തപുരത്ത് നിന്ന് യശ് ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.